വെറും 9 ദിവസം മാത്രം നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ഒരു ദൗത്യം. June 13 ഭൂമിയിൽ തിരിച്ചെത്തേണ്ടിയിരുന്ന സഞ്ചാരികൾക്ക് പക്ഷേ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ പ്രശ്നങ്ങളും കാരണം പുനർനിശ്ചയിച്ച June 26 തിരിച്ചിറങ്ങാൻ സാധിച്ചില്ല. ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യം ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബച്ച് വിൽമോറും നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാനാവാത്ത സാഹചര്യം നാസയും ഇന്ത്യ അടക്കമുള്ള മറ്റു ലോകരാജ്യങ്ങളും അതീവ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. June 5 ഇരു യാത്രക്കാരെയും വഹിച്ച് ബോയിങ് സ്റ്റാർലൈനർ പേടകം വിക്ഷേപിച്ചത്. പേടകം വിജയകരമായി സ്റ്റേഷനുമായി ബന്ധിപ്പിക്കാനും ഇരുവർക്കും നിലയത്തിൽ എത്താനും സാധിച്ചുവെങ്കിലും യാത്രയിൽ ഉടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. 45 ദിവസത്തോളം നിലയത്തിൽ തുടരാൻ സാധിക്കുന്ന സ്റ്റാർലൈനർ ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് 72 ദിവസം വരെ ദീർഘിപ്പിക്കാനാകും. നാസയും ബോയിങ് സംഘവും പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. സ്റ്റാർലൈനർ സുരക്ഷിതമല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ SpaceX ക്രൂ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് യാത്രക്കാരെ തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ആരാണ് സുനിത വില്യംസ്? ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് US നേവൽ അക്കാഡമിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം 1998 നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിനും തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 and 2012 ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസ് കൂടുതൽ നേരം ബഹിരാകാശ നടത്തം ചെയ്ത 2ാമത്തെ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു. 50 മണിക്കൂർ 40 മിനിറ്റ്. എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തുവായ ISS ഭൂമിയിൽ നിന്നും 330 കിലോമീറ്ററിനും 435 കിലോമീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ബഹിരാകാശ ഗവേഷണശാലയാണ്. 1998 അമേരിക്കയുടെ നാസയുടെ നേതൃത്വത്തിൽ റഷ്യ, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ സ്പേസ് ഏജൻസി മുതലായ സംഘടനകളുടെ ഒരു സംയുക്ത പദ്ധതിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. നമ്മുടെ മക്കൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം ഇനി IAS സിവിൽ സർവീസിന് പഠിച്ചു തുടങ്ങാം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിലെ എല്ലാ മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മക്കളുടെ ഏറ്റവും നല്ല ഭാവിക്കായി അവരെ നമുക്ക് മാറ്റിയെടുക്കാം. വളരെ കോംപ്രിഹെൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ മക്കൾക്ക് സ്കൂൾ അക്കാഡമിക്സിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നതോടൊപ്പം കറണ്ട് അഫെയർസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, റീസണിംഗ്, മാത്സ് മുതലായ എല്ലാ മേഖലകളിലും അവരെ ഏറ്റവും നന്നായി വാർത്തെടുക്കാൻ സാധിക്കും. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എലിക്സിയർ IAS കിഡ്സ് ബാച്ചിലും 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് എലിക്സിയർ IAS ജൂനിയർ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 20 കുട്ടികൾ മാത്രമുള്ള ബാച്ചുകളാണ് എലിക്സിയർ IAS അക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന്. അതുകൂടാതെ പേഴ്സണൽ മെന്റർഷിപ്പ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. സോ നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ വിളിക്കൂ.